യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ കാർഡ് തയ്യാറാക്കാൻ ഉപയോഗിച്ച ആപ്പ് നിർമ്മിച്ചത് താനാണെന്ന് ജെയ്സൺ മുകുളേൽ സമ്മതിച്ചതായി സൂചന. കോടതി നിർദ്ദേശമുള്ളതിനാൽ അഞ്ചുവരെ ജെയ്സനെ അറസ്റ്റ് ചെയ്യില്ല. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഈസ്റ്റലേരി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജെയ്സൺ. ആദ്യഘട്ട ചോദ്യം ചെയ്യലിലാണ് ജെയ്സൺ കുറ്റം സമ്മതിച്ചത്. ആപ്പ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ താനാണ് പറഞ്ഞുകൊടുത്തതെന്നാണ് ജെയ്സന്റെ മൊഴി. കാസർഗോഡ് കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ആദ്യം കാർഡ് നിർമ്മിച്ചതെന്നും ജെയ്സൺ മൊഴി നൽകി. ഈ സാഹചര്യത്തിൽ വ്യാജ ഐഡി കാർഡ് നിർമ്മാണത്തിൽ കൂടുതൽ പേർ പങ്കാളികളായാണ് പോലീസിന്റെ നിഗമനം. കേസിൽ ആറാം പ്രതിയാണ് ജെയ്സൺ, അഞ്ചാം പ്രതി രഞ്ജു ഒളിവിലാണ്. രഞ്ജു കൂടി പിടിയിലായാൽ മാത്രമേ കേസിൽ നേതൃത്വത്തിന് പങ്കുണ്ടോ എന്ന് വ്യക്തമാകൂ. കുറ്റങ്ങളെല്ലാം താൻ തന്നെ ചെയ്തു എന്നാണ് ജെയ്സൺ പറയുന്നത്. ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാർഡ് നിർമ്മിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പ് നേതാക്കൾക്ക് കേസിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണ്ടിവരും. ഒളിവിലുള്ള രഞ്ജുവിന് എ ഗ്രൂപ്പ് നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ രഞ്ജുവിൻ്റെ അറസ്റ്റിനാണ് പോലീസ് പ്രാധാന്യം നൽകുന്നത്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 0498524210, മൊബൈൽ 6238064141.